വെൽക്കം ബാക്ക് ടു ക്ലേസ്റ്റ ഐ ആം ജിൻഷ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിലെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത്തേത് കഞ്ഞിവെള്ളമാണ് മൂന്നാമത് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളിയാണെങ്കിലും എടുക്കാവുന്നതാണ് ഒന്നും കൂടി ബെസ്റ്റ് ചെറിയുള്ളിയാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ചെറിയുള്ളിയുടെ വെറും ജ്യൂസ് മാത്രം അപ്ലൈ ചെയ്യുക അതായത് സ്കാൽപ്പിലൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മളതൊന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഡാൻഡ്രഫ് പ്രോബ്ലം പോവുകയും അതുപോലെ തന്നെ നമ്മുടെ നെറ്റി ഹെയറൽ പോലെയുള്ള ഹെയർ ഫാളിങ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയുടെ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലായിട്ടും ഡാൻഡ്രഫിനെതിരെയുള്ള ഒരു ഹെയർ മാസ്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻറ്റിൽ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങളുടെ ആവശ്യാനുസരണം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഒരു ജാറ് അതായത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയും എട്ട് ഉള്ളിയോളം വരുന്നുണ്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കഞ്ഞിവെള്ളം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താൽ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സൾഫറാണ് ഉള്ളിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ മാസ്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് വളരെയധികം തിക്കോട് കൂടി വളരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെറിയുള്ളിയിൽ ഒരുപാട് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉള്ളിക്ക് ചെറുതായിട്ടൊരു സ്മെൽ പ്രോബ്ലം ഉണ്ട് ഒരു രൂക്ഷമായ ഗന്ധം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് 40 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം അതായത് ഒരു നല്ല സ്മെല്ലുള്ളൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ഒരു സ്മെല്ലുണ്ടാവാനായിട്ട് വളരെയധികം നല്ല സാധ്യത ഉണ്ട് ചെറിയുള്ളിക്കാകുമ്പോൾ പ്രത്യേകിച്ചും സ്മെല്ലുണ്ട് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക ഹെയറിൻ്റെ ആരോഗ്യത്തിന് കെരാറ്റിൻ വളരെ പ്രധാനമാണ് കെരാറ്റിൻ എന്ന പുറംപാളിക്ക് എന്തെങ്കിലും കേട് പറ്റിയാലത് നമ്മുടെ ഹെയറിനെ വളരെയധികം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇതാണ് ഹെയർ പ്രോട്ടീൻ പാളി എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സവാള നീര് യൂസ് ചെയ്യുന്നത് പ്രോട്ടീൻ പാളിയെ സേവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് പക്ഷേ എങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ ജ്യൂസിനോട് കൂടി ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതോ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം തിന്നായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വരുത്തി ഒന്നും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാകുമ്പോൾ നമുക്ക് കഴുകിക്കളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റൊരു രീതിയിൽ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് അതായത് നമ്മൾ തൊലി കളഞ്ഞ ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി നമുക്കത് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉള്ളത് അര ഗ്ലാസ് ആവുന്നവരെ തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ആ വെള്ളത്തിലേക്ക് വരുന്നവരെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം തണുത്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഹെയർ മാസ്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിൻ്റെ കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരും വരേക്കും എല്ലാവർക്കും സീ യു ബൈ